ഈ ഭരതയിട്ടത് കൊണ്ടോ ഈ തലവറച്ചത് കൊണ്ടോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ നഫീസത്തിൽ മിസ്രിയാരെ ഓർമ്മയുണ്ടോ? മോളെ മറന്നുപോയല്ലോ. ഗ്ലോറിയായും സോഫിയാരും കാവിയും അഞ്ജലിയും എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിന്റെ അകത്ത് നൃത്തം ചെയ്യുമ്പോ നഫീസത്തിൽ മിസ്രിയാരെ മറന്നുപോര പെണ്ണേ. ഖബറിന്റെ അകത്ത് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ കനൽക്കെട്ടകളായി എന്നെ വേദനിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പത്തിക്കറന്ന് വാര നഫീസത്തിൽ മിസ്രിയാർ മറക്കല്ലേ മോളെ. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും പടച്ചുറപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാനമതാ അല്ലാന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റൂഹായി എന്റെ റൂഹ് മാറുമോ എന്ന് ചിന്തിച്ചുകൊണ്ടവർ പൊട്ടിക്കരന്ന് പോരെങ്കിലോ കൃത്യമായി നിസ്കരിക്കാ സമയമില്ലാത്ത പെണ്ണേ, സ്വലാത്തതെല്ലാം നേരമില്ലാത്ത പെണ്ണേ, അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കാ സമയമില്ലാതെ പ്രിയാവിന്റെ പിന്നാലെ പേ പിടിച്ച നാലകളെ പോലെ പരക്കം പോയുന്ന പെണ്ണേ, അല്ലാണ്ട് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ? സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരന്റെ വാപ്പാ മരിച്ചു. ആ സഹോദരന്റെ പിതാവിന്റെ മയ്യത്ത് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ആ മയ്യത്ത് പകുതിയേ ഉള്ളൂ. കാരണം എന്താ? ഷുഗർ എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് 7 വർഷത്തിനു മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു കാലും മുറിച്ചു. 4 മാസത്തിനു മുമ്പ് 2ാമത്തെ കാലും മുറിച്ചു. ആ സഹോദരൻ പറയുന്നു, ഉസ്താ എന്റെ വാപ്പാക്ക് 2 കാലും മുറിച്ചു പോരെങ്കിലും ഒരു നേരത്തെ നിസ്കാരം പോലും ഇന്ന് വരെ മരിക്കുന്ന ദിവസം വരെ കളാക്കിയിട്ടില്ല. 2 കാലും തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോയിട്ട് ആ പള്ളിക്കകത്തൊന്ന് കയറാ ഇന്ന് വരെ സമയം കിട്ടിയോ മോനെ? അല്ലാഹു നാഫിയത്തുകൊണ്ട് ആരോഗ്യം കൊണ്ടോ ദുനിയാവിന്റെ സകലമായ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നവനെ എന്നാൽ ജീവരപത്തോടുകൂടി ചിന്തിക്കണേ. 2 കാല് നഷ്ടപ്പെട്ടവർ നിസ്കരിക്കുന്നില്ലേ? പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 3-4 കൊല്ലമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ഒരു അന്ധനാര സഹോദരനുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ല. ആ സഹോദരൻ വിശുദ്ധമായ ഹറമിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പടച്ചവനെ, എത്ര പേരാണ് അമീൻ പറയാ പോയി നിൽക്കുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര്? ആ സഹോദരൻ പറയുന്നു, അല്ലാ ലക്ഷക്കണക്കാറ ജനങ്ങള് പരിശുദ്ധമായ മക്കയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കത് കാണാൻ എന്റെ കണ്ണിന് ഭാഗ്യം തരാത്ത അല്ലാ, എനിക്ക് നാളെ പറലോകത്ത് നിന്നെ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ല, അതിനുള്ള കാഴ്ച എനിക്ക് തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് സിനിമാ ലോകത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആഫിയത്ത് കൊണ്ട് സീരിയലിന് മുന്നിൽ അടയിരിക്കുന്ന പെണ്ണേ, എത്ര കാലമായി മോളെ നീ തുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു അറുതി വരുത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു രൂപയുടെ ഗുണം നിനക്ക് സീരിയൽ കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഈ പ്രിയപ്പെട്ട പെമ്മക്കള് ഞരമ്പ് മുറിക്കാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ? ഒളിച്ചോടാ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ? വിഷം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ? ചുരിദാറിന്റെ ശാല കഴുത്തിൽ ചുറ്റിയിട്ടോ ഫേനിൽ തൂങ്ങി മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി പഠിപ്പിച്ചു കൊടുത്തൊരു പെണ്ണേ, മക്കളെയും കൊണ്ട് നീ പോയിരുന്ന വാ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒടുങ്ങാത്ത സീരിയലല്ലേ? എവിടെയാണ് നമ്മുടെ റൂഹ്? സ്വർഗത്തിന്റെ തോട്ടം. ചെല്ലാം പറഞ്ഞു സ്വർഗത്തിന്റെ തോട്ടത്തില് തിരിപ്പോന്ന ഈമാനിന്റെ മുത്തും കൊണ്ട് ചെല്ലാം പറഞ്ഞു അല്ലാഹു കാക്കട്ടെ. അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും.
അതിനുവേണ്ടി മാത്രം നമ്മൾ കഷ്ടപ്പെടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇല്ലാതെ വെള്ളിയാഴ്ച ഇരുന്ന് വള്ളിയിൽ പോയി പെരുന്നാളിന്റെ കാലുവഴിയെ പുതിയ മുണ്ടു കൊടുത്തു, ഡബിൾ മുണ്ടു കൊടുത്ത്, എന്നിട്ട് കൂട്ടുകാരന്റെ അല്ലെങ്കിൽ മക്കൾക്ക് പുതിയ കയറാത്ത രണ്ട് പാന്റും വാങ്ങിച്ചു കൊടുത്ത് പെരുന്നാൾ പടിയായ 10 രൂപയും 15 രൂപയും കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു മുസ്ലിമായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മാറരുത്. മറിച്ച് എന്തിനു വേണ്ടിയായിരിക്കും? അള്ളാഹുവിന്റെ ദീനിൽ ഇഖ്ലാസോടെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്തുന്ന റൂഹ് നമ്മുടെ റൂഹ്, അവരുടെ റൂഹ്. അത് ആരുടെ റൂഹാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവർ, അവരുടെ റൂഹാണ് സ്വർഗത്തിന്റെ തോട്ടത്തിൽ ഇരിക്കുന്നത്. ലാരെ എന്റെയും നിങ്ങളുടെയും റൂഹിനെന്ത് യോഗ്യതയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. നിങ്ങൾ നമ്മളൊക്കെ അലസന്മാരും മടിയന്മാരുമാണ്. എന്റെ കൂടെ അടിമാലിയിൽ പ്രസംഗത്തിൽ വന്ന സഹോദരൻ ചോദിക്കാണ്, ഉസ്താറെ സുബഹി നിസ്കാരത്തെ ജമാക്കാൻ പറ്റോ? സുബഹി നിസ്കാരത്തെ ഒന്ന് ജമാക്കാൻ പറ്റുമോ? കാരണം കൂടെ യാത്ര പോകുമ്പോൾ ദുഹർ അസുറൊക്കെ ഞാൻ ജമാക്കി നിസ്കരിക്കുമ്പോൾ ഒരു ആയി സുബഹിയും കൂടെ എങ്ങനെയെങ്കിലും തട്ടി കൂട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. സുബഹി ഇശാന്റെ കൂടെ തലേ ദിവസമേ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയ ഒന്നും അറിയണ്ടല്ലോ. 11 മണിക്ക് അലാറം വെച്ചിരുന്ന ഒരു സുഖമുറക്കം, അത് പറ്റൂല, അത് പറ്റൂല. നമ്മളൊക്കെ മടിയന്മാരും അലസന്മാരും അല്ലേ? നമ്മളെ കൊണ്ട് എന്തിനു പറ്റും? അതുകൊണ്ടല്ലേ ഇന്ന് തറാവി 8 ആയി, ഇനിയിപ്പോ 4 ആവും, തറാവി 6 ആവും. അതൊക്കെ അങ്ങനെയാണ്, അലസന്മാർക്ക് അതല്ലേ ഇഷ്ടം? ഇബാദത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അതല്ലേ കുറഞ്ഞ? ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളോട് പറയാം, നിസ്കാരം 5 വക്കത്തുണ്ടെങ്കിലും സുബഹി അത്ര നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനെ ഒരു സംഘടന ഞാൻ ഉണ്ടാക്കിയാൽ, വല്ലാഹി ഞാൻ ആണയിട്ടു പറയുകയാണ്, 1 മാസത്തിനകത്ത് എന്റെ സംഘടനയിലും 5000 മെമ്പർഷിപ്പ് ഞാൻ കൊടുക്കും. കാരണം എന്താണെന്നറിയോ? എല്ലാവർക്കും താല്പര്യം അതാണ്. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ പലരും പറയും, ബാക്കിവി പറഞ്ഞതാണെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുവല്ലേ, നമുക്ക് ചേരടാ. എപ്പോ ചേർന്നെന്ന് ചോദിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം. എത്രയോ ചെറുപ്പക്കാർ, ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു നോക്കി, ഉസ്താറെ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ ഞാൻ പോയി കലവും ശർക്കരയും കച്ചവടം ചെയ്യട്ടെ, നല്ല ലാഭം. ഞാൻ പറഞ്ഞു വേണ്ട, ശരി ഉസ്താറെ വേണ്ട, അപ്പോഴേ വെക്കണം. പിന്നെ വേറെ ചിന്തയൊന്നുമില്ല, വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ പറഞ്ഞു എന്റെ പള്ളിയിലുള്ള ഉസ്താദും മറ്റേ ഉസ്താദും നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാസറ്റ് എല്ലാം വീട്ടിൽ അടുക്കി വെച്ച് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു, ബാക്കി എന്തെങ്കിലും തെറ്റ് നിങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഞാൻ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ മാറ്റിണ്ടാവും. അതുപോലെ ഒരു സഹോദരൻ വിളിച്ചു വെച്ചാൽ, ഉസ്താദെ കാമുകയെ പുറകിലിരുത്തിക്കൊണ്ട് ബൈക്ക് ഓടിച്ചാൽ നോമ്പ് മുറിയുമോ? റമദാന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, എടാ നോമ്പ് മുറിഞ്ഞാ ഇല്ലെന്ന് നിനക്കല്ലേ അറിയുള്ളൂ, തൊട്ടാ ഒതു മുറിയോന്ന് എനിക്കറിയാം, എന്ത് ചെയ്യോന്ന് പറയും. അപ്പോ പുറകിൽ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് ആർക്കോ പൈസ കൊടുത്ത് മസാല വാങ്ങിച്ചു വെച്ചിരിക്കയവൻ, അത് ശരിയായി. ബാക്കി മുറിയോന്നുള്ള കാര്യം കൂടെ അറിഞ്ഞാൽ മതി. പുറകിൽ ഇരുത്താൻ ആരെന്ന പൈസ കൊടുത്ത് വാങ്ങിച്ചു മസാല? ഇന്ന് അങ്ങനാണല്ലോ, ഒരു മസാല എന്ന് ട്രെയിനിൽ കച്ചവടം ചെയ്യുന്ന പോലെ മസാല പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളിൽ നിന്നും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരുണ്ടല്ലോ, നിസ്കാരമുള്ളവർ, നോമ്പ് പിടിച്ചവർ, തത്വയോടെ പൊട്ടിക്കരഞ്ഞവർ, ഖുർആൻ ഓതിയിട്ട് കണ്ണീരൊലിപ്പിച്ചിരുന്നവർ, അല്ലാഹുവിന്റെ ഭാഗ് കേൾക്കുമ്പോ അറിയാറെ കണ്ണു നനഞ്ഞിരുന്ന പുണ്യവാന്മാർ, അവരുടെ റൂഹാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ. നമ്മുടെ റൂഹ് അവിടെ എത്തണമെങ്കിൽ നാം ഒരുപാട് കഷ്ടപ്പെടണം. നമ്മുടെ കുടുംബം കരയുമ്പോ, നമ്മുടെ ബന്ധുക്കൾ കരയുമ്പോ, നമ്മുടെ മക്കൾ കരയുമ്പോ, നമ്മുടെ റൂഹ് സ്വർഗത്തിലെത്താ, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്താൻ പ്രിയമുള്ളവരെ നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ ആ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്തിയാൽ, ലാ തഅകുലു വലാ തശ്റബു വലാകി യൻറു ഇലൽ ജന്നതി ഫഖത്ത്. സ്വർഗത്തിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ വിശ്വാസികൾക്കുള്ള അവസരം കൊടുത്തിട്ടില്ല, അത് ശുഹദാക്കൾക്കും പ്രവാചകന്മാർക്കും മാത്രമാണ് അവരുടെ റൂഹ്. ഇത് ലോകാവസാനം വരെ, പരലോകത്തിന്റെ സമയം വരെയും സ്വർഗത്തിലേക്ക്, വലാക്കി എന്നുറു വിലൽ ജന്നത്തി ഫഖത്, സ്വർഗം കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിചാരണ കഴിഞ്ഞിട്ട്, കണ്ടോണ്ടിരുന്നാ മതിയല്ലോ, സ്വർഗം കണ്ടോണ്ടിരുന്നാ മതി. അല്ലാഹു തൗഫീക് തരട്ടെ. മൂന്നാമത്തെ റൂഹുവിനെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ റൂഹ്, വഅർവാഹുൽ ഉസാതി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നും തെറ്റ്
ചെയ്തു പോരവരുടെ റൂഹ്. നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിസ്കാരം കിടഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ഇറങ്ങിയിരുന്നു ഫസാദ് പറയും. ജുമാ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ ഉടനെ ആദ്യം കാണുന്ന വാഹനത്തിന്റെ നമ്പർ വെച്ച് ലോട്ടറി എടുക്കും. അതുപോലെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിസ്കാരമുണ്ട്, കൂട്ട പ്രാർത്ഥന നടത്തുന്ന പോലെ തെങ്ങിന്റെ ചോട്ടിലും പ്ലാവിന്റെ മൂട്ടിലും വളഞ്ഞിരുന്നു കൊണ്ട് ചൂട്ട് ചീട്ടുകളിയുണ്ട്. ഇങ്ങനെ കൈ വെച്ചിരിക്കും. നമ്മൾ വിചാരിക്കും അവിടെ കുത്തിവേത്ത് ഒരു ദുആ ചെയ്യണം. നാമിയം പറയാൻ ചെല്ലുമ്പോ ഇങ്ങനെ ചിരട്ട് ഇതുണ്ടല്ലോ, ഈർക്കില്ല് കോർത്തിട്ട് ഇങ്ങനെ വെള്ളക്ക് ഇങ്ങനെ ഇതിട്ടിരിക്കും. കൂട്ട പ്രാർത്ഥന അല്ല, എന്താ ചീട്ടുകളിയ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ എല്ലാ താതോന്നി തരവും ഉണ്ട്. വാങ്ങി കേൾക്കുമ്പോ ഒന്നുകൊടുത്തോണ്ട് നിസ്കരിക്കുകയും ചെയ്യും. ഒത്താലും ഒത്തില്ലെങ്കിൽ നിസ്കരിക്കും. അങ്ങനെ കൃത്യം മുണ്ടിൽ രക്തം പെരളട്ടെ, മുണ്ടിൽ മലമൂത്ര വിസർജനം ഉണ്ടാവട്ടെ, കാലും മോശമാവട്ടെ, അതൊന്നും അറിയില്ല. നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിലുണ്ടാവും. തോർത്തങ്ങോട്ട് കുറഞ്ഞ കവിതറേ അവര് ഈ പരിപാടി ചെയ്യുന്നവരെ കുറിച്ചായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗൗരവമില്ല. തോന്നിയതുപോലെ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ നടയിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന മുഴുവൻ പ്രസവക്കാരും കല്യാണക്കാരും അച്ചാരവെപ്പുകാരും കല്യാണം മുടങ്ങിയത് ഒളിച്ചോടിയത് എല്ലാം പള്ളിയിലെ നടയിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് ബീഡി കത്തിച്ചു വെച്ച് അതിന്റെ നാറ്റമാണെങ്കിലും ദുർഗന്ധം കാരണം സഹിക്കാൻ പറ്റില്ല. അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ പൊതുകടിക്കാരിക്ക് അവിടെ ഊതി അകത്തോട്ട് കൊണ്ടുവരും. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമോ വായനശാലയുടെ പിന്നെ പറയാം. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാ. സഹോദരിമാര് മോശമാണോ? സഹോദരിമാര് മോശമാണോ? കുടുംബശ്രീക്ക് പോയാൽ എന്തെല്ലാം കാര്യങ്ങളാ ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരിക. നൂറുകണക്കിന് കാര്യം ഒന്ന് കാണാൻ കിട്ടിയാൽ ആയിഷ ഇപ്പൊ കാണാനില്ലല്ലോ, എന്തോ ആയി നിന്റെ ഫിറോസ് വെച്ചാണ കാര്യം വല്ലോ നടക്കോ? ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് കല്യാണത്തിന്റെ കാര്യവും ഗൾഫിൽ നിന്ന് വന്ന കാര്യവും തിരിച്ചു പോണ കാര്യവും ലീവ് അടിച്ചു കൊടുത്ത കാര്യവും അറബി മുട്ട അടിച്ച കാര്യവും ഇത് മുഴുവനും കണ്ടാൽ സംസാരിച്ചിട്ടല്ലേ തിരിച്ചു വിടുള്ളൂ. സൂക്ഷ്മതയില്ലാത്ത ഇബാദത്തുള്ളാഹുവിന് സമർപ്പിക്കുകയും അതോടൊപ്പം തെറ്റ് ചെയ്യുകയും ചെയ്യുന്നവർ ലോകത്തിൽ നിന്ന് മരിച്ചാൽ അവരുടെ റൂഹ് എവിടെയാണെന്നറിയോ? ഇദാ ഖറജത് അൻ അജ്സാദിഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് അങ്ങ് പിരിഞ്ഞു പോയാ ആ റൂഹിന്റെ അവസ്ഥ എന്തെന്നറിയോ? വബൈന സമായി വല്ലറുദു ഫിൽ ഹവാ, ആകാശത്തിലല്ല ഭൂമിയിലല്ല ആകാശഭൂമികൾക്കിടയിലുള്ള ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ ആ റൂഹിനെ അല്ലാഹു നിർത്തുമെന്നാണ്. അച്ചതമ്പുരാ നമ്മയൊക്കെ കാത്തിരശിക്കുമാറാകട്ടെ. അന്തരീക്ഷത്തിലാണ് നമ്മുടെ റൂഹ് നിൽക്കുന്നതെങ്കിലോ ആകാശത്തിന് വേണ്ടാറ് ഭൂമിക്ക് വേണ്ടാറ് അന്തരീക്ഷന്മാർ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട റൂഹായി നമ്മുടെ റൂഹ് മാറിയാ പരലോകത്ത് പരാജയമാണ്. അതുകൊണ്ട് നാല് റൂഹിനെ കുറിച്ച് പറഞ്ഞതിൽ മൂന്നാമത്തേതാണ് നമുക്ക് ഉൾപ്പെടാൻ പറ്റിയത്. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസിയുടെ റൂഹാക്കി നിങ്ങളുടെ റൂഹിനെ അല്ലാഹു മാറ്റട്ടെ. അതിനു വേണ്ടി പരിശ്രമിക്കണം. അതിന് ചില്ലറ കഷ്ടപ്പാടൊന്നും പോരാ. ഒരുപാട് ഹറാമ് സൂക്ഷിക്കണം, ഇടപെടലുകൾ സൂക്ഷിക്കണം, സംസാരം സൂക്ഷിക്കണം, സാമ്പത്തിക ബാധ്യതകളൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ വേണം.